ആ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അതായത് എനിക്ക് കുറച്ച് ഞങ്ങൾ ഒരു ഒരു യാത്ര പോയിരുന്നു അതായത് കെ ജി എഫ് എന്ന് പറഞ്ഞ സ്ഥലം കോളർ ഗോൾഡ് ഫീൽഡ് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി അവിടെ പോയി ഞാൻ വിജേഷാണ് പോയത് അവിടെ ചെന്നപ്പോൾ കാണാൻ നമുക്ക് വീഡിയോ അകത്ത് പ്രവേശനമില്ല ഫുൾ സെക്യൂരിറ്റി മിലിട്ടറി ഗിൽഡറി എല്ലാം ഉൾ സെക്യൂരിറ്റി അവർ നമ്മളെ ത്വരത്താണ് അവിടെ വീഡിയോ എടുക്കരുത് ഞാൻ ഈ രഹസ്യങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അവസാനം സ്ഥലം ഇപ്പോൾ അവിടെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വിട്ടു അത് ഞങ്ങൾക്ക് വളരെ ഖേദമായിപ്പോയി എന്ന് വെച്ചാൽ വളരെ മനഃപ്രയാസമായി പോയി അത്രയും ദൂരം പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു ആട്ടക്കാരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ആ ആട്ടക്കാരൻ കൊണ്ടുപോയി നല്ലൊരു പള്ളിയായിരുന്നു അവിടെ മാതാ ചർച്ച് ആ അവിടെ പോയി കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഇനി പോരുന്നു അതാണ് ആ കെ ജി എഫിൻ്റെ യാത്രയുടെ തുടക്കം പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു മെജസ്റ്റിക്കിനെ പറ്റി അതായത് മെജസ്റ്റിക് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഒരു ബസ് സ്റ്റാൻഡാണ് അതായത് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള സൗകര്യങ്ങളും ബസ്സുകളും കർണാടക സ്റ്റേറ്റ് ബസ് തമിഴ്നാട് സ്റ്റേറ്റ് ബസ് പിന്നെ ആന്ധ്ര സ്റ്റേറ്റ് ബസ്സുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പം ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു ബ്രിഡ്ജുണ്ട് അതിൻ്റെ അപ്പുറത്ത് റോഡിന് അപ്പുറത്താണ് നമ്മുടെ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ അതാണ് ബാംഗ്ലൂരിന്റെ വലിയ സ്ഥലമാണ് അത് ഈ മെജസ്റ്റിക് എന്ന് പറയുന്നത് അപ്പം അവിടെ ഞങ്ങൾ ഇന്നളെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അന്നും ഇതുപോലെ പണ്ടാറെ അവിടെ നിന്നും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല വലുതായിട്ട് പറയാൻ പറ്റിയിട്ടില്ല അതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ മെജസ്റ്റിക്ക് പോയി അതായത് മെജസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ആൾക്കാർ ഈവൻ ബാംഗ്ലൂരിലോട്ട് വരുന്ന മനസ്സിലാക്കുക കാണാത്തവരും അല്ലാത്തവരും ഒക്കെ വരും ടൂറായിട്ട് ഉണ്ട് അപ്പോൾ അവർക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുവേളി എന്ന് പറഞ്ഞ ട്രെയിന് തിരുവനന്തപുരത്തു നിന്നുണ്ട് എറണാകുളത്തു നിന്നുണ്ട് അങ്ങനെ ഇനി പോരാ വന്ന് നമ്മൾ തമിഴ്നാട് വഴി ഇനി കയറി കെയർപുരം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് കെയർപുരം കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺട്രോൾമെൻ്റ് കൺട്രോൾമെൻറ്റ് കഴിഞ്ഞ് ഈസ്റ്റ് സ്റ്റാപ്പ് ഈസ്റ്റ് സ്റ്റോപ്പ് അത്ര ഉണ്ടാവില്ല കൺട്രോൾമെൻ്റ് കൺട്രോൾമെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മജസ്റ്റിക് അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് പിന്നെ അങ്ങ് വേറൊരു ട്രെയിൻ വരുന്നുണ്ട് അത് മൈസൂർ വഴി പോകുന്നത് അത് വന്നിട്ട് യശന്തപുരം എന്ന് പറഞ്ഞാൽ റെയിൽവേ ഉണ്ട് അവിടെ അവിടെ പോവാം അങ്ങനെയാണ് മജസ്റ്റിക്കിന് ബസ് സ്റ്റാൻഡ് പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബസ് ട്രെയിനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓള ഊഫർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും പക്ഷെ നമ്മൾ വളരെ ഉഷാറായിരിക്കണം ആട്ടുകാർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കും അത് എല്ലാ സ്ഥലങ്ങളിലും ഓൺലുള്ളതാണ് നമ്മളിച്ച് ഉഷാറായിരുന്നാൽ മാത്രം മതി പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട് ബസ്സിന് നമ്പറുകളും ഉണ്ട് ഉണ്ടാവും നമ്മൾക്ക് പിന്നെ മലയാളികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ലല്ലോ കന്നഡ കുഴപ്പമില്ല തമിഴ് പറഞ്ഞാലും അവർ മനസ്സിലാക്കുള്ള അതിനൊന്നും കുഴപ്പമില്ല എന്ത് വേണേലും പറയാം അത് വേറെ കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പത്ത് നാൽപ്പത്തെട്ട് വർഷം നാൽപ്പത്തി എട്ട് വർഷം നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് ഞാൻ ഈ ബാംഗ്ലൂരിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഓരോ സ്ഥലത്തേക്ക് പിന്നെ മജിസ്ട്രേഷൻക്ക് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ തൊട്ടിപ്പുറത്തെ ഓവർ ബ്രിഡ്ജ്മാരിയുണ്ട് അണ്ടർപാസ് ഉണ്ട് അണ്ടർ പാസ്സിൽ കൂടെ അകത്ത് കയറി ഇപ്പുറത്ത് വന്നാൽ ബസ് സൗകര്യം ഇഷ്ടം പോലുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അകത്തെ ഓട്ടോ സൗകര്യമുണ്ട് പോലീസ് നമ്മളെ അയക്കും അവിടുന്ന് പെയ്ഡ് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ബില്ല് തരും ആ അതിൽ നമുക്ക് പോയി ഒക്കെ ചെയ്യാം പിന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ നല്ലതാണ് ബാംഗ്ലൂർ കാണാനുള്ള ഒരു സ്ഥലം കൂടെ മാത്രമാണ് എം ജി റോഡ് ബ്രിഗേഡ് റോഡ് കമേഷ്യൽ സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് മജസ്റ്റിക് നഗർ വൈറ്റ് ഫീൽഡ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഇരുപത്തിനാല് നില ബിൽഡിങ്ങുകൾ വിധാന സൗദ പാർലമെന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല മനുഷ്യർ നമ്മൾ ഒരിക്കലും മോശമായിട്ട് നമ്മൾ പറയില്ല നല്ല മനുഷ്യരാണ് ഇടപെടാനുള്ള ആൾക്കാർ പക്ഷേ നമ്മൾ സാറാ നടക്കണം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ വരുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത് പിന്നെ മെട്രോ ട്രെയിനിൻ്റെ സൗകര്യം ഇഷ്ടം പോലുണ്ട് മെട്രോ എപ്പോൾ എങ്ങോട്ട് പോണേലും മെട്രോ ഉണ്ട് ഇപ്പം കമ്പകുട ഇത് എയർപോർട്ട് ഇൻ്റർനാഷണൽ കമ്പകുട എയർപോർട്ടിലേക്കൂടെ മെട്രോ ട്രെയിനൊക്കെ ഇപ്പം വിടാനുള്ള പ്ലാൻ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേലെ അങ്ങനെ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ആഴിയുള്ളി എയർപോർട്ടാണ് ഇൻറ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ കെമ്പക്കൗഡ എയർപോർട്ടെന്നാണ് അതിൻ്റെ പേര് നല്ല എയർപോർട്ടാണ് സൂപ്പർ അത് ടെർമിനൽ വണ്ണുണ്ട് ടെർമിനൽ ടൂ ഉണ്ട് അങ്ങനെയാണ് പിന്നെ ഇവിടെ വന്ന ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്ക് ഇവിടുത്തെ ആഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇല്ലെന്നില്ല കേരള ഫുഡുണ്ട് പല ഹോട്ടലുകളുണ്ട് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും ചിലപ്പോൾ കിട്ടിയില്ല അത് വേറെ കാര്യം നമുക്ക് പക്ക പറയാൻ പറ്റില്ലല്ലോ കിട്ടും കിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ കാണാൻ വരുന്നവർക്ക് ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് മെസ്റ്റിക്ക് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് അണ്ടർപാസ് വഴി നിങ്ങളെ പുറത്ത് വന്ന് ബസ് ബസ് പിടിക്കുകയോ അല്ലെന്നു പറഞ്ഞാൽ ഓള പിടിക്കുകയോ ഊബറുണ്ട് ക്യാബ് ക്യാബുണ്ട് അങ്ങനെ ഏത് വേണേലും നമുക്ക് സൗകര്യമായിട്ട് കയറി പോകാൻ വലിയൊക്കെ ചെയ്യാം അതാണ് മെജസ്റ്റിക് ഇതിൻ്റെ പരിപാടി പിന്നെ അങ്ങോട്ട് വൈറ്റ് ഫീൽഡെന്ന് പറയുന്ന സ്ഥലം മെട്രോ ട്രെയിൻ ട്രെയിനുണ്ട് അങ്ങുമായിരിക്കും മെട്രോ ഉണ്ട് എം ജി റോഡ് പോകാൻ പിന്നെ സിറ്റി മാർക്കറ്റ് അടിപൊളി ഒരു മാർക്കറ്റ് ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ് സിറ്റി മാർക്കറ്റെന്ന് പറയുന്നത് അവിടെ കിട്ടാത്ത സാധനത്തിൽ ലോകത്തിൽ ലോകത്തിലൊന്നുമില്ല എല്ലാം കിട്ടും ഇലക്ട്രോ അവിടെ എസ് ജെ പി റോഡെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എസ് ടി പി റോഡ് സിൽവർ ജൂബിലി പാർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം സിൽവർ ജൂബിലി പാർക്ക് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ലാപ്ടോപ്പ് മൊബൈലിൻ്റെ എല്ലാ ഐറ്റങ്ങളും കിട്ടും യൂട്യൂബിൻ്റെ സാധനങ്ങൾ എല്ലാം അവിടെ കിട്ടും വാങ്ങിക്കാൻ ഭയങ്കര റഷ് ആണ് അവിടെ എപ്പോഴും രാവിലെ പത്ത് പത്തര പതിനൊന്ന് മണിക്ക് കടകളൊക്കെ തുറക്കും ഈ ഇലക്ട്രോണിക്സിൻ്റെ എസ് ജെ പിടന്നതിൻ്റെ പേര് പിന്നെ മാർക്കറ്റ് മാർക്കറ്റ് എല്ലാ ഫ്രൂട്ട്സ് ആയിട്ടും അത് ഇത് വെജിറ്റബിള് കണ്ട മനുണ്ട് കാണുമ്പോൾ ഭയങ്കര റഷ് ആണ് അവിടെ മാർക്കറ്റ് ഭയങ്കര ബിസ്സി ഏരിയ ആണ് ആൾക്കാർ തുരുതുരാന്നങ്ങ് ഇരിക്കലേ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ശിവാജിനഗർ ശിവാജിനഗറിലാണെങ്കിൽ നല്ലൊരു പള്ളിയുണ്ട് സെൻറ്റ് ബസ്ലിക്ക ചർച്ച എന്ന് പറയും സൂപ്പർ പള്ളി അത് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വന്ന് ലെഫ്റ്റിലോട്ട് തിരിയുന്നതാണ് പള്ളി സെന്റ് ബസ്ലിക്ക ചർച്ച് പിന്നെ ഇവിടെ ഇവിടെയുണ്ട് വിവേക് നഗറിൽ ഉണ്ണിയേശു പള്ളിയുണ്ട് ഫേമസ് പള്ളി അത് പേരെടുത്ത പള്ളിയാണ് സത്യമുള്ള പള്ളിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പുറത്ത് വന്നാൽ അൽസൂർ ലേക്ക് അവിടെ പിന്നെ രാവിലെയൊക്കെ ടൈമിങ്ങാണ് രാവിലെ അവർ വാക്കിങ്ങിനൊക്കെ ആൾക്കാരെ വിടും അതായത് ഏഴ് മണി മുതൽ പത്ത് മണിയൊക്കെ ക്ലോസാണ് പോലീസുണ്ട് അകത്ത് വിടില്ല കുട്ടികളെയും പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് നല്ല ഒരുപാട് ഐ ടി കമ്പനികൾ കോർമംഗ്ലാസ് ആയിട്ട് ഐ ടി കമ്പനികൾ ഒരുപാട് എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഇവിടെ അധികം മഴയൊന്നുമില്ല ചെറിയ ആട്ടൊക്കെ മഴയുള്ളൂ ഞങ്ങളിരിക്കുന്നേരേലിച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ പോർ വേറെ കെട്ടുപോയി ഞങ്ങൾ വെള്ളം ഞങ്ങൾ ട്രാക്ടറിലാണ് വാങ്ങിക്കുന്നത് ഒരു ലോഡ് വെള്ളം എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അതുകൂടി വന്ന ഒരാഴ്ച നിൽക്കും അന്മേനില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ ഞങ്ങളുടെ വീഡിയോ ചിലവർ കാണുന്നുണ്ട് ചിലർ കാണുന്നില്ല നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് മറക്കരുത് താങ്ക് യു സോ മച്ച് ബൈ